Hi everyone. Now we are going to discuss about non-cooperation movement. Non-cooperation movement ആണ് ഇപ്പോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ non-cooperation movement എപ്പോഴാണ് ഇന്ത്യയിൽ ഇന്റർനാഷണൽ മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ട് എന്നുവെച്ചാൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് നിലവിൽ വന്നത്? ആ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വരാനുള്ള സാഹചര്യം എന്താണ്? ആരാണ് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുവന്നത്? ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്? അതിലെല്ലാ ആൾക്കാരും പങ്കെടുത്തു? സമാധാനപരമായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ സാധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി അറിയാം അല്ലേ, റൗലറ്റ് ആക്ടും ജാലിയൻ വാലാബാഗ് മസാക്കറിനെ കുറിച്ചൊക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ റൗലറ്റ് ആക്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ആ റൗലറ്റ് ആക്ടിനെതിരെ നടത്തിയ സമരങ്ങളും നിങ്ങൾക്കറിയാം, ജാലിയൻ വാലാബാഗ് മസാക്കറും നിങ്ങൾക്കറിയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഈ റൗലറ്റ് ആക്ടും അതിന് ശേഷം ഉണ്ടായ ഓരോ ലഹളകൾക്കും അതെല്ലാം കണ്ട് മടുത്തതിന് ശേഷം അതിന് ഒരു ഒപ്പോസിഷനായിട്ട് ഈ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു പോളിസീസിനെതിരായിട്ട് ഇന്റർനാഷണൽ മൂവ്മെന്റ്സ് കൊണ്ടുവന്ന, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കൊണ്ടുവന്ന ഒരു മൂവ്മെന്റാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വാസ് എ റിയാക്ഷൻ ടുവേർഡ്സ് ദ ഒപ്രസീവ് പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റ്. ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റ് ഒപ്രസീവ് ആയിട്ടുള്ള പോളിസീസിനെതിരായിട്ടുള്ള റിയാക്ഷൻ ആയിരുന്നു ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഈ ഒപ്രസീവ് പോളിസീസ് ഏതൊക്കെയാണ് നമുക്കറിയാം, റൗലറ്റ് ആക്ടും ബാക്കിയുള്ള മൂവ്മെന്റ്സും ഒക്കെ. ഓക്കെ, അപ്പോൾ ഇതാരാ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി ആണ് ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്തത്. 4 September 1920 മഹാത്മാഗാന്ധി ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? നമ്മുടെ സെൽഫ് ഗവർണൻസ്, ഫുൾ ഇൻഡിപെൻഡൻസ്, പൂർണ്ണ സ്വരാജ് നേടിയെടുക്കണം എന്നൊരു ആഗ്രഹം, ഒരു ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഒരു മീറ്റിംഗ് കൽക്കട്ടയിൽ വെച്ച് 1920 നടത്തിയിരുന്നു. 1920 ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഒരു മീറ്റിംഗ് കൽക്കട്ടയിൽ വെച്ച് നടത്തിയിരുന്നു. ആ മീറ്റിംഗിൽ വെച്ചാണ്, ആ മീറ്റിങ്ങിലെ കമ്മിറ്റി മെമ്പേഴ്സാണ് ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിന് സാങ്ഷൻ, അപ്രൂവൽ നൽകിയത് കേട്ടോ. ആ ഒരു മീറ്റിങ്ങിൻ്റെ മീറ്റിങ്ങിലെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നാഷണൽ മൂവ്മെൻസിൻ്റെ ഭാഗമായിട്ട് നടത്താം എന്ന് തീരുമാനിക്കുകയുണ്ടായത്. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 1920 മുതൽ, സെപ്റ്റംബർ 4, 1920 മുതൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിലവിൽ വന്നു. അപ്പോൾ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നടത്തുന്നതിന് മുന്നോടിയായിട്ട് ഗാന്ധിജി ബ്രിട്ടീഷ് വൈസ്രോയ്ക്ക് ഒരു കത്തെഴുതി. അപ്പോൾ ആ കത്തിൽ ഇങ്ങനെയായിരുന്നു ആ കത്തിൻ്റെ സാരാംശം, അത് ഇങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ഞാനതിൻ്റെ മലയാളത്തിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് വായിച്ചുതരായേ. ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. എന്നുവെച്ചാൽ ഒരു ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്യുകയാണെങ്കിൽ ആ ഭരണാധികാരി ഒരിക്കലും അനുസരിക്കണമെന്നില്ല. അങ്ങനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ തന്നെ, നമ്മളുടെ പണ്ട് മുതലല്ല, പൂർവികരായ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ മുതലേ തന്നെ പ്രജകൾ അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ഭരണം നടത്തുന്ന ഭരണാധികാരികളെ അനുസരിക്കാതിരിക്കുന്നിട്ടുണ്ട്. ആ ഒരു അവകാശം അവർക്കുണ്ട് എന്ന് അദ്ദേഹം ഈ കത്തിലൂടെ വൈസ്രോയിനെ അറിയിക്കുകയുണ്ടായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഗാന്ധിജി ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഇൻ്റർനാഷണൽ മൂവ്മെൻസിൻ്റെ ഭാഗമായിട്ട് നടത്താൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം എല്ലാ ആൾക്കാരും ഒന്നിച്ചു നിന്ന് അതൊരു മാസ് മൂവ്മെൻ്റ് ആക്കി മാറ്റുകയായിരുന്നു കേട്ടോ. മാസ് മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ ബഹുജനങ്ങൾ, ധാരാളം ജനങ്ങൾ ഒന്നിച്ച് ഇതിൻ്റെ ഒപ്പം നിന്ന് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനെ വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്? നോൺ കോപ്പറേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, അതിൻ്റെ അർത്ഥം നിസ്സഹകരണം, സഹകരിക്കാതിരിക്കുക എന്നാണ് നമ്മൾ നോൺ കോപ്പറേറ്റ്. ആ വാക്കുകളുടെ അർത്ഥം തന്നെ നമുക്ക് മനസ്സിലാക്കാം, സഹകരിക്കാതിരിക്കുക എന്നാണ്. അപ്പോൾ എന്തൊക്കെ, ഏത് രീതിയിലാണ് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നടപ്പിലാക്കിയത് നമുക്ക് നോക്കായേ. അപ്പോൾ ഏതൊക്കെ സ്റ്റെപ്സിലൂടെയാണ് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നടപ്പിലാക്കുന്നത് നോക്കാൻ പറ്റുന്നത്? രണ്ട് സ്ട്രാറ്റജീസിലൂടെയാണ്. ഒന്ന് ബോയ്ക്കോട്ട്, മറ്റൊന്ന് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ്. എന്തൊക്കെയാണ്? ഒന്ന് ബോയ്ക്കോട്ട്, ബോയ്ക്കോട്ടിൻ്റെ ബഹിഷ്കരണം.
കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ ക്രിയാത്മകമായ പ്രവർത്തനം. നമ്മൾ എന്തെങ്കിലും കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് കേട്ടോ. അപ്പോൾ രണ്ട് സ്ട്രാറ്റജീസ് ആണ് ഇതിൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് അഡോപ്റ്റ് ചെയ്തത്, ഒന്ന് ബോയ്ക്കോട്ട്, മറ്റൊന്ന് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ്. അപ്പോൾ ബോയ്ക്കോട്ട് എന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ബഹിഷ്കരിച്ചത് നോക്കാം. ബോയ്ക്കോട്ടിങ് ഫോറിൻ ക്ലോത്ത്സ്, ഫോറിൻ ക്ലോത്ത്സൊക്കെ ഈ ബ്രിട്ടീഷുകാരുടെ തെറ്റായ ഈ ഭരണത്തിനെതിരായിട്ട് ഇന്ത്യക്കാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഫോറിൻ ക്ലോത്ത്സ് അവരെ ബഹിഷ്കരിച്ചു. വിദേശ വസ്ത്രങ്ങൾ ആരും ഇനി യൂസ് ചെയ്യില്ല എന്ന് തീരുമാനിക്കുകയും വിദേശ വസ്ത്രങ്ങൾ കൂട്ടി ഉപേക്ഷിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട്. അതെന്ന് വെച്ചാൽ ഒരിക്കൽ പോലും ഇനി ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ശക്തമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഫോറിൻ ക്ലോത്ത്സ് യൂസ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇന്ത്യൻ ക്ലോത്ത്സ് പ്രൊമോട്ട് ചെയ്യാനുള്ള രീതിയിലോട്ട് അവർ വന്നു കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ബോയ്ക്കോട്ടിങ് ഫോറിൻ ക്ലോത്ത്സ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്, നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സസ്. ടാക്സ് ഒന്നും പേ ചെയ്യില്ല. ബ്രിട്ടീഷുകാർ അനധികൃതമായിട്ട് ഇന്ത്യക്കാരുടെ മുകളിൽ ഇമ്പോസ് ചെയ്ത ടാക്സുകളൊന്നും പേ ചെയ്യില്ല. തെറ്റായിട്ട് തോന്നുന്ന ടാക്സുകളൊന്നും പേ ചെയ്യില്ല എന്നുള്ള രീതിയിലൊരു തീരുമാനം ഈ നോൺ കോപ്പറേഷൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എടുത്തു. കൂടാതെ റിസൈനിങ് ജോബ്സ് ആൻഡ് റിനൗൺസിങ് ഹോണേഴ്സ്. റിസൈനിങ് ജോബ്സ് ബ്രിട്ടീഷുകാർ നൽകിയിട്ടുള്ള ബ്രിട്ടീഷ് ഓഫീസേഴ്സിൻ്റെ ഓഫീസുകളിൽ ഇന്ത്യക്കാർക്ക് ജോലി കൊടുത്തിരുന്നുള്ളൂ, വിദ്യാഭ്യാസം നേടി ഇന്ത്യക്കാർക്ക് ജോലി കൊടുത്തിരുന്നു, ആ ജോലികളൊക്കെ റിസൈൻ ചെയ്തുകൊണ്ട്. കൂടാതെ റിനൗൺസിങ് ഓണേഴ്സ്, ഓണറുകൾ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി തൊട്ട് മുമ്പത്തെ ഇപ്പം ജാലിയൻവാലാബാഗ് മസാക്കറൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഗാന്ധിജി അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ കൊടുത്ത കേസരി ഹിന്ദ് എന്ന് പറഞ്ഞ ആ ഒരു ഓണർ ബഹിഷ്കരിച്ചു. കൂടാതെ രവീന്ദ്രനാഥ് അദ്ദേഹത്തിന് കൊടുത്ത ടൈറ്റിൽ സർ എന്നുള്ള ടൈറ്റിൽ ബഹിഷ്കരിച്ചു. അങ്ങനെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ലീഡേഴ്സ് അവർക്ക് കിട്ടിയിട്ടുള്ള ബഹുമതികളെല്ലാം തിരസ്കരിച്ചുകൊണ്ട്, നിഷേധിച്ചുകൊണ്ട്, അവരതൊക്കെ ബോയ്ക്കോട്ട് ചെയ്ത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ബഹിഷ്കരിച്ചുകൊണ്ട് അവരവരുടെ പ്രതിഷേധം കാണിക്കുകയുണ്ടായി. കൂടാതെ ബോയ്ക്കോട്ടിങ് കോർട്സ്, ബ്രിട്ടീഷുകാരുടെ കോടതികളൊന്നും എല്ലാം ബഹിഷ്കരിച്ചുകൊണ്ട് ഇവർ ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ ഒട്ടും നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഈ ഒരു ബോയ്ക്കോട്ടിങ് മൂവ്മെൻറ്റിലൂടെ അവർ വളരെ ശക്തമായിട്ട് തന്നെ പ്രതിഷേധം കാണിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ബോയ്ക്കോട്ട് എന്നുള്ള ആ വാക്ക്, എന്ന് വെച്ചാൽ ബഹിഷ്കരണം എന്നുള്ള വാക്കിലൂടെ ഏതൊക്കെ കാര്യങ്ങളാണ് നടപ്പിലാക്കിയെന്ന് ഡിസ്കസ് ചെയ്തു. ഇനി കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇപ്പോൾ ബോയ്ക്കോട്ടിങ് ഫോറിൻ ക്ലോത്ത്സ് എന്ന് പറഞ്ഞല്ലേ, ബോയ്ക്കോട്ടിങ് ഫോറിൻ ക്ലോത്ത്സ് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചു. വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുമ്പോൾ എന്ത് പ്രൊമോട്ട് ചെയ്യണം? ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഖാദി വസ്ത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അവിടെ ഫോറിൻ ക്ലോത്ത്സ് ബോയ്ക്കോട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അവർ എന്ത് ചെയ്തു, പോപ്പുലറൈസേഷൻ ഓഫ് ഖാദി, ഖാദി ഉൽപ്പന്നങ്ങൾ പോപ്പുലറൈസ് ചെയ്യാൻ തുടങ്ങി. കൂടുതൽ ഖാദി ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യാനും അത് ധാരാളമായിട്ട് ഇന്ത്യൻ ജനങ്ങൾ അത് ആ വസ്ത്രങ്ങൾ ഖാദി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ ആ ഒരു ഐഡിയാസ് ജനങ്ങളിലോട്ട് എത്തിക്കാൻ തുടങ്ങി. അതേപോലെ ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഹിന്ദു മുസ്ലിം കൂട്ടായ്മ കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, കാരണം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിച്ചു നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഒരു സമാധാനമില്ലാതാക്കുക, ഇന്ത്യയിൽ ഒരു ബ്രിട്ടീഷുകാർക്ക് കുറച്ചും കൂടി ഇന്ത്യ ഭരിക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാരെ നോക്കിയത്, ഈ ഒരു ഡൈവേഴ്സിറ്റി ഉണ്ടാക്കിക്കൊണ്ട്. പക്ഷേ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ലീഡേഴ്സ് ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടി അവർ കൂടുതൽ ശ്രമിക്കുകയുണ്ടായി കേട്ടോ. അപ്പോൾ നമ്മൾ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസിലൂടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഹിന്ദു മുസ്ലിം യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ നോക്കി, പോപ്പുലറൈസേഷൻ ഓഫ് ഖാദി ഉൽപ്പന്നങ്ങൾ കൂടുതൽ പോപ്പുലറൈസിങ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കി, കൂടാതെ ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, അങ്ങനെയുള്ള കുറേ അന്ധമായ വിശ്വാസങ്ങളൊക്കെ ഇല്ലേ, സോഷ്യൽ ഇവൽസിൽ, അതെല്ലാം ഇല്ലാതാക്കാൻ നോക്കി. കൂടാതെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് നാഷണൽ സ്കൂൾസ് ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതലും കൊണ്ടുവരാനും, എല്ലാ ആൾക്കാർക്കും ജാതി മതഭേദമില്ല, വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാ മെമ്പേഴ്സിനും വിദ്യാഭ്യാസം നേടാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാൻ നോക്കി. അപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അവർ അഡോപ്റ്റ് ചെയ്ത രണ്ട് സ്ട്രാറ്റജീസ് ആയിരുന്നു, ഒന്ന് ബോയ്ക്കോട്ടിങ് മെത്തേഡ്, മറ്റൊന്ന് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ്. അപ്പോൾ ബോയ്ക്കോട്ടിങ് മെത്തേഡിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു, കൺസ്ട്രക്റ്റീവ് മെത്തേഡ്സ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. പക്ഷേ ഈ ബോയ്ക്കോട്ട് മെത്തേഡൊന്നും സമാധാനപരമായ രീതിയിലായിരുന്നില്ല പിന്നീട് നടന്നത്. ഓരോ ഇൻസിഡൻസ് വരുംതോറും, ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് ചെയ്ത ഓരോ അക്രമങ്ങൾ കൂടിക്കൂടി വരുംതോറും ഈ ഒരു ബോയ്ക്കോട്ടിൻ്റെ ആ ഒരു മുഖച്ഛായ മാറി വന്നു. അതൊരു നമ്മുടെ മഹാത്മാഗാന്ധി ഉദ്ദേശിച്ച പോലെ സമാധാനപരമായിട്ടല്ല പിന്നീട് പോയത്.
ചൗരിച്ചവറ ഇൻസിഡൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായതിന് ശേഷം. ചൗരിച്ചവറ ഇൻസിഡൻറ്റ് എന്താണെന്ന് അടുത്ത ക്ലാസ് ടീച്ചർ പറഞ്ഞുതരായി. 1922 ചൗരിച്ചവറ ഇൻസിഡൻറ്റ് ഉണ്ടായതിന് ശേഷം ഗാന്ധിജി തന്നെ സ്വയം ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്തലാക്കി. അദ്ദേഹം അത് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഇനി നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്തലാക്കുകയാണ് ചെയ്തത് കേട്ടോ. ഓക്കേ.